ക്രിസ്തുമതത്തിൽ ചേർന്ന് രാജാവിനെയും അദ്ദേഹം ആരാധിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും നിന്ദിക്കുകയും പൂജാവിധികളിലും പുരാണ ഇതിഹാസങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുകയും രാജ്യത്ത് സമാധാന വിഘ്നം ഉണ്ടാക്കുകയും ചെയ്തതിനാൽ നീലകണ്ഠന് മരണശിക്ഷ വിധിച്ചുകൊണ്ട് മഹാരാജാവ് തിരുമനസ് കൽപ്പനയാകുന്നു. Know the truth and the truth shall set you free. എല്ലാം കുലദൈവങ്ങളുടെ അനുഗ്രഹം. തെക്കൻ തിരുവിതാംകൂറിൽ പത്മനാഭപുരത്തിനടുത്ത് നട്ടാലം എന്ന സ്ഥലത്ത് മരുതം കുളങ്ങര എന്ന നായർ കുടുംബത്തിൽ 1712 ദേവസഹായം ജനിച്ചു. ജ്ഞാനസ്നാനത്തിനു മുൻപ് അദ്ദേഹത്തിന്റെ പേര് നീലകണ്ഠപിള്ള എന്നായിരുന്നു. അന്ന് ലഭ്യമായിരുന്നതിൽ മികച്ച വിദ്യാഭ്യാസം തന്നെ നീലകണ്ഠപിള്ളയ്ക്ക് ലഭിച്ചു. സംസ്കൃതം, തമിഴ്, മലയാളം എന്നീ ഭാഷകളിൽ അദ്ദേഹം പാണ്ഡിത്യം നേടി. കൂടാതെ വേദാന്തത്തിലും വ്യാകരണത്തിലും ആയുധാഭ്യാസത്തിലും അദ്ദേഹം മികവ് പുലർത്തി. തന്റെ ജാതിമത ആചാരങ്ങളെല്ലാം അദ്ദേഹം അനുവർത്തിച്ചു പോന്നു. പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം സ്വന്തം ജാതിയിൽപ്പെട്ട ഭാർഗവി അമ്മാൾ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. 1933 മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അദ്ദേഹത്തെ കാര്യവിചാരകനായി നിയമിച്ചു. ആധുനിക തിരുവിതാംകൂറിന് രൂപം നൽകിയത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. 1729 മുതൽ 1758 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യമായി മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തിരുവിതാംകൂറിനെ ഏകീകരിച്ച് ഒരൊറ്റ ഭരണാധികാരിയുടെ കീഴിലാക്കി. പരോപകാരത്തിന്റെ നാടനായിരുന്നു തിരുവിതാംകൂർ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ തിരുവിതാംകൂറിലെ സാമൂഹ്യ വ്യവസ്ഥയെ നിയന്ത്രിച്ചിരുന്നത് ജാതി വ്യവസ്ഥയായിരുന്നു. തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, കണ്ടുകൂടായ്മ ഇതൊക്കെയായിരുന്നു ഇതിന്റെ പ്രത്യേകതകൾ. ജാതി വ്യവസ്ഥ പോലെ തന്നെ തീവ്രമായിരുന്നു അടിമ വ്യവസ്ഥയും. അടിമ വ്യവസ്ഥ ഭീകരമായിരുന്നു. കാരണം അടിമകളെ മൃഗങ്ങളെ പോലെയാണ് അന്നത്തെ സമൂഹം കണ്ടിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നീലകണ്ഠൻ പിള്ള അഥവാ ദേവസഹായം പിള്ളയുടെ ജീവിതവും രക്തസാക്ഷിത്വവും നാം ചർച്ച ചെയ്യേണ്ടത്. തിരുവിതാംകൂറിന്റെ ഏകീകരണത്തിൽ രാമയ്യന്തളവയുടെ വലിയ ഒരു പിന്തുണ തന്നെ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ നടന്ന ഏറ്റവും വലിയ സംഭവം കുളച്ചൽ യുദ്ധമായിരുന്നു. ഡച്ച് ഗവർണറായിരുന്ന വാനിൻഹോഫ് മാർത്താണ്ഡവർമ്മയുമായി നടത്തിയ യുദ്ധമാണ് ചരിത്രത്തിൽ കുളച്ചൽ യുദ്ധം എന്ന പേരിൽ പ്രസിദ്ധമായത്. തദ്ദേശീയരായ നായർ പടയാളികളുടെയും മറ്റും സഹായത്തോടുകൂടി മാർത്താണ്ഡവർമ്മ ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി. ഡച്ചുകാരായിരുന്നു അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ കൊളോണിയൽ ശക്തി.
അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്യൻ ശക്തികൾ ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ കീഴടങ്ങി. ഏഷ്യയിൽ തന്നെ ഇത് ആദ്യത്തെ സംഭവമായിരുന്നു. സമുദ്രത്തിന് മേലുള്ള ഡച്ചുകാരുടെ മേൽക്കോയ്മയെ മാർത്താണ്ഡവർമ്മ തകർത്തു. ഇത് മാർത്താണ്ഡവർമ്മയുടെ ഒരു വൻ വിജയമായി തന്നെ കണക്കാക്കപ്പെടുന്നു. കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിൽ പ്രവേശിക്കാൻ കഴിയാതായി. അതിശക്തരായ യൂറോപ്യൻ സൈന്യത്തെ തോൽപ്പിച്ച ഇന്ത്യയിലെ ഒരേ ഒരു രാജാവാണ് മാർത്താണ്ഡവർമ്മ എന്ന് തന്നെ പറയാം. പിൽക്കാലത്ത് ആധുനിക തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ, ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ എന്നറിയപ്പെട്ടിരുന്ന ഡിലനോയ് ഈ യുദ്ധത്തിലാണ് തടവുകാരനായി പിടിക്കപ്പെടുന്നത്. അങ്ങനെ തടവുകാരനായി പിടിക്കപ്പെട്ട ഡിലനോയ് തന്റെ സൈന്യത്തെ ആധുനികവൽക്കരിക്കാൻ കഴിവുള്ള അതിബുദ്ധിമാനായ വ്യക്തിയാണ് ഡിലനോയ് എന്ന് മാർത്താണ്ഡവർമ്മ മനസ്സിലാക്കി. പിന്നീട് ഡിലനോയ് മാർത്താണ്ഡവർമ്മയുടെ സർവ്വസൈന്യാധിപനായി മാറി. അദ്ദേഹം തദ്ദേശീയരെ യൂറോപ്യൻ യുദ്ധരീതികൾ പരിശീലിപ്പിച്ചു. അതിനാൽ ഡിലനോയ്ക്ക് രാജാവ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ വലിയ കപ്പിത്താൻ, ദ ഗ്രേറ്റ് ക്യാപ്റ്റൻ എന്ന പദവി ചാർത്തി കൊടുത്തു. അതേസമയം ഒരു കത്തോലിക്കനായിരുന്ന ഡിലനോയ്ക്ക് തിരുവിതാംകൂറിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കണമെന്ന ആഗ്രഹമില്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ എളിമയും ക്രിസ്ത്യൻ ജീവിത രീതിയും കൊണ്ട് ജനങ്ങളുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും അദ്ദേഹം മനസ്സലിവോടെ കേൾക്കുമായിരുന്നു. അത്തരമൊരവസരത്തിൽ ഡിലനോയും ദേവസഹായം പിള്ളയും തമ്മിലുള്ളൊരു സംഭാഷണത്തിനിടയിൽ ദേവസഹായം പിള്ള ഡിലനോയോട് തന്റെ ഹൃദയം തുറന്നു. നാടോടി കഥകളും പാട്ടുകളും പറയുന്നതനുസരിച്ച് ഇത്തരം ഒരു സംഭാഷണ മധ്യയാണ് ഡിലനോയിയും ദേവസഹായവും ക്രിസ്തീയ മൂല്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തത്. Once construction of the fort's complete, it looks like we'll be able to prevent any infiltration coming through the hills. What happened? Enda? You look so sad today. Adhe ende kudumbathine kudumbathinaga doshagalanu thonnu. Ende kudumbathilulla palarum രോഗം ബാധിച്ച് കിടപ്പില്ല. കുടുംബത്തിനാകെ നല്ല സമയമല്ല. ഞങ്ങളുടെ സമ്പത്തിനും വളർത്തു മൃഗങ്ങൾക്കു വരെ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു ദേവി കോപം കുടുംബത്തെ ബാധിച്ചിരിക്കുക. കുലദേവതയെ പ്രീതിപ്പെടുത്താനുള്ള പൂജകളും ഹോമങ്ങളും ഒക്കെ ചെയ്തു, പക്ഷെ അനിഷ്ടങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ കുറയുന്നില്ല. Friend, are you grieving the transient pleasures? I mean, what will you gain if you win the whole world and lose your soul? If you value your body more than their soul, this world it'll look better than heaven. Before a man seeks worldly pleasures and sorrows, a man should first learn to protect his soul. Then he won't be haunted by worldly pleasures and sorrows. Only God, the creator and protector of all, can grant us true peace and happiness. This is the real joy of the soul. Friend, know the truth and the truth shall set you free. Jesus Christ is the truth, the way, and the life. And no one goes to the Father except through him.
ഉത്തമ കത്തോലിക്കനും സൈന്യാധിപനും തന്റെ ആത്മമിത്രവുമായ ഡിലനായിയുടെ വാക്കുകൾ നീലകണ്ഠപ്പിള്ളയുടെ ഹൃദയത്തെ സ്വാധീനിച്ചു. ഡിലനായി നൽകിയ സത്യവേദ പുസ്തക പാരായണവും ധ്യാനവും സത്യദൈവത്തിലേക്ക് അയാളെ കൂടുതൽ അടുപ്പിച്ചു. എന്റെ യേശുനാഥൻ ത്യാഗത്തിന്റെ പ്രതീകമാണ്. മനുഷ്യന്റെ എല്ലാ വേദനകളെയും ഉൾക്കൊള്ളുന്നവൻ. അതല്ലേ യഥാർത്ഥ ദൈവം? എനിക്ക് ആ ദൈവത്തെ മതി. അങ്ങ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എല്ലാവരും നമ്മളെ പുറന്തള്ളും, നമ്മുടെ വീട്ടുകാര് പോലും. അതല്ലാതെ ബ്രാഹ്മണരുടെ കോപത്താൽ നമ്മുടെ വീട് കത്തിച്ചാമ്പലാവും. ഭാർഗവി, നീ കരയരുത്. എന്റെ യഥാർത്ഥ വഴി ഞാൻ കണ്ടെത്തിയതിൽ നീ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഞാൻ സന്തുഷ്ടി അനുഭവിക്കുന്നത് എന്റെ യേശുനാഥനിൽ മാത്രമാണ്. താങ്കൾ പറഞ്ഞതും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞതുമെല്ലാം എന്റെ മനസ്സിലെ അജ്ഞതയുടെ ഇരുൾ നീക്കാനിടയാക്കി. സത്യവിശ്വാസം സ്വീകരിക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? Well, many are called, but few are chosen. But I believe God has chosen you. ഡിലനായി വടക്കൻകുളം ഇടവകയുടെ വികാരിയായിരുന്ന പരംജ്യോതി നാഥൻ എന്ന അപരനാമധാരിയായിരുന്ന ഫാദർ ബുഗ്ദാരി എസ് ജെയുടെ അടുത്തേക്ക് ഈ വിഷയം സംബന്ധിച്ച് ഒരു കത്ത് നൽകി നീലകണ്ഠപ്പിള്ളയെ അയച്ചു. No one can reach God until he wills it. My only doubt is this: have you ever gauged the gravity of your oppositions you will face when you abandon the religion of your forefathers? It's easy to know a religion, but to follow it faithfully is not that much easy. ബഹുമാന്യ പുരോഹിത, ആരുടെയും പ്രേരണ കൊണ്ടല്ല ഞാൻ ക്രിസ്ത്യാനിയാവുന്നത്. ഇത് എന്റെ മനസ്സിന്റെ തീരുമാനം മാത്രമാണ്. എനിക്കറിയാം ഇത് ദൈവഹിതമാണെന്ന്. നീലംപിള്ളെ, അങ്ങ് തിരുവിതാംകൂറിൽ നിങ്ങളെ പോലെ ഉന്നതകുല ജാതർക്ക് ജാതി മാറുന്നതിന് നിരോധനമില്ലേ? It's better keep your love for Jesus in your heart. യേശുദേവൻ ആരെയും ഭയന്നിരുന്നില്ലല്ലോ. പിന്നെ ഞാൻ ഭയക്കണോ? അവനിൽ വിശ്വസിക്കുന്ന ഞാനും ആ വഴിയല്ലേ സ്വീകരിക്കേണ്ടത്? Teach him catechism. മെയ് മാസം 14 തീയതി വടക്കംകുളം ദേവാലയത്തിൽ വച്ച് ഫാദർ ബുട്ടാരി എസ് ജെ നീലകണ്ഠപ്പിള്ളയെ മാമോദിസ നൽകി ക്രിസ്തുവിന്റെ മൗലിക ശരീരത്തിലെ അംഗമാക്കി. നീലകണ്ഠപ്പിള്ള എന്ന പഴയ പേര് മാറ്റി ലാസറസ് അഥവാ ദേവസഹായം എന്ന പുതിയ പേര് നൽകി. ദേവസഹായത്തെ വേദോപദേശങ്ങളും ജപങ്ങളും പഠിപ്പിച്ച ജ്ഞാനപ്രകാശം പിള്ളയായിരുന്നു അദ്ദേഹത്തിന്റെ തലതൊട്ടപ്പൻ. ജോൺ ബാപ്റ്റിസ്റ്റ് ബുട്ടാരി, ജുവാനി ബാപ്റ്റിസ്റ്റെ ബുട്ടാരി എന്നായിരുന്നു ഇറ്റാലിയൻ പേര്. വടക്കൻ കുളത്ത് പ്രേക്ഷിത വേല ചെയ്തിരുന്ന മിഷണറിമാരിൽ പ്രധാനിയായിരുന്നു ഇദ്ദേഹം. നേമം മിഷൻ എന്നായിരുന്നു വടക്കൻ കുളത്ത് ഈ മിഷൻ അറിയപ്പെട്ടിരുന്നത്. 1708 മുതലാണ് ഈശോ സഭക്കാർ ഈ മിഷൻ ആരംഭിച്ചത്, അതായത് നേമം മിഷൻ ആരംഭിച്ചത് ട്രിവാൻഡ്രത്തിനടുത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ മധുരൈ മിഷന്റെ ഭാഗമായിരുന്നു. ഇത് തമിഴ്നാട്ടിലെ ആയതുകൊണ്ട് സ്വാഭാവികമായും ഇത് മധുരൈ മിഷന്റെ ഭാഗമായി. ഈ മിഷണറിമാർക്ക് അവിടെ നേരിട്ട ചില പ്രതിസന്ധികൾ കാരണം ഈ മിഷൻ തുടരുക എന്നത് അവർക്ക് അസാധ്യമായി തീർന്നു എന്ന് പറയാം. ആ ഒരു കാരണം കൊണ്ട്
ഈ മിഷന്റെ ആസ്ഥാനം അവിടെ നിന്നും മാറ്റി പാണ്ഡ്യരാജ്യത്തേക്ക് കൊണ്ടുവന്നു. അത് ശരിക്കും പറഞ്ഞാൽ വടക്കൻകുളത്തായിരുന്നു. അതുകൊണ്ട് മിഷണറിമാരുടെ താമസസ്ഥലം എല്ലാം പിന്നീട് വടക്കൻകുളത്തായി മാറി. അതുകൊണ്ടാണ് ദേവസഹായം പിള്ള മാമോദീസ സ്വീകരിക്കാൻ പിന്നീട് ഇവിടേക്ക് എത്തിയത്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യൻ വിശ്വാസം, കത്തോലിക്ക വിശ്വാസം ആഴത്തിൽ ബോധ്യപ്പെട്ട ദേവസഹായം പിള്ള അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. എത്രയും വേഗം ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സി എം ആഗൂർ രചിച്ച സഭാചരിത്രത്തിൽ ഇക്കാര്യം വിവരിക്കുന്ന മനോഹരമായ ഒരു ഖണ്ഡികയുണ്ട്. ഞാനിവിടെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വന്നത് ആരുടെയെങ്കിലും നിർബന്ധം കൊണ്ടോ പ്രേരണയാലോ അല്ല, എന്റെ സ്വതന്ത്ര ഇച്ഛയാലും ആഗ്രഹവും കൊണ്ടാണ്. എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ ഏറ്റുപറയുകയും ചെയ്യുന്ന സത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ ജീവൻ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. ദേവസഹായം പിള്ള വടക്കൻകുളത്ത് എന്നപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ക്രിസ്തുമതം സ്വീകരിച്ചാലുണ്ടാകുന്ന ആപത്തിനെ കുറിച്ചും അതുപോലെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രായോഗിക ബുദ്ധിയോടെ ചിന്തിച്ച ഫാദർ ബുട്ടേരിക്ക് വ്യക്തമായി മനസ്സിലായി. 9 മാസത്തെ വേദപരിശീലനമായിരുന്നു അദ്ദേഹത്തിന് നൽകിയത്. കാരണം ഫാദർ ബുദ്ധാരിക്ക് അറിയണമായിരുന്നു തന്റെ വിശ്വാസ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായി ദേവസഹായത്തിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ആ സമയത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് തന്റെ രാജ്യം പത്മനാഭസ്വാമിക്ക് പ്രതിഷ്ഠിച്ചിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഉന്നത കുലജാതനായ നീലകണ്ഠൻ ഒരു ക്രിസ്ത്യാനിയായി തീരുക എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. ജ്ഞാനസ്നാനത്തിന് ശേഷം ദേവസഹായം തന്റെ സമയം മുഴുവൻ ക്രൈസ്തവരോടൊപ്പമായിരുന്നു ചെലവഴിച്ചത്. എന്നാൽ അക്കാലത്ത് ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ മുഴുവനും തൊട്ടുകൂടാത്തവരായിട്ടായിരുന്നു മറ്റുള്ളവർ കണ്ടിരുന്നത്. ഹിന്ദുക്കൾ ക്രിസ്തുമതം സ്വീകരിക്കുന്നത് അന്ന് നിഷിദ്ധമായിരുന്നു. അത് തൊട്ടുകൂടാത്തവരുടെ മതമായിട്ടായിരുന്നു അന്ന് ഗണിക്കപ്പെട്ടിരുന്നത്. ആ മതം സ്വീകരിച്ചതോടുകൂടി ദേവസഹായം പിള്ളയും തൊട്ടുകൂടാത്തവരുടെ കൂടെ എണ്ണപ്പെട്ടു. ചണ്ടാള എന്നായിരുന്നു അന്ന് അവർ ക്രിസ്ത്യാനികളെ എല്ലാം വിളിച്ചിരുന്ന പേര്, അതായത് കീഴ്ജാതി. എന്നാൽ എല്ലാ സമയവും അവിടുത്തെ ആളുകളോട് ദേവസഹായം പറഞ്ഞിരുന്നത് തന്നെ നീലകണ്ഠനെന്നോ നീലം പിള്ള എന്നോ വിളിക്കരുതെന്നാ. അദ്ദേഹത്തിന് ആ കാര്യം വളരെ നിർബന്ധമായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ തൊട്ടുകൂടാത്തവരെന്ന് വിളിക്കുന്ന ആ മനുഷ്യരോടൊപ്പം ജീവിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് ചെന്നപ്പോ അദ്ദേഹത്തോട് അവര് പറഞ്ഞു, പറ്റില്ല, നീ അശുദ്ധനാണ്, ഇതൊരിക്കലും ഇവിടെ നടക്കില്ല. അദ്ദേഹത്തിന് കൊട്ടാരത്തിൽ യാതൊരു വിലയുമില്ലാതായി. സമൂഹത്തിലെ ഏറ്റവും അധകൃതരുടെ കൂടെ അദ്ദേഹം എണ്ണപ്പെട്ടു. അദ്ദേഹം ആദ്യം ചുമലിലെടുത്ത് വച്ച കുരിശിത് തന്നെയായിരുന്നു. സ്വന്തം കുടുംബത്തിൽ നിന്നും അതുപോലെ സമുദായത്തിൽ നിന്നും ദേവസഹായത്തിന് വളരെയേറെ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വന്നു. എങ്കിലും അതെല്ലാം ധൈര്യപൂർവ്വം നേരിടാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹം തന്റെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവസന്ദേശം ജനങ്ങളുമായി പങ്കുവച്ചു. താൻ അനുഭവിച്ചറിഞ്ഞ ആ വിശ്വാസമാണ് അവരോട് അദ്ദേഹം പങ്കുവച്ചത്. തന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം ജാതിക്കതീതമായി എല്ലാവരോടും സ്നേഹത്തിലും കരുണയോടും സമഭാവനയോടും വർത്തിച്ച് അന്നുണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. താൻ സ്വജീവൻ അപകടത്തിലാക്കും വിധമാണ് പ്രവർത്തിക്കുന്നതെന്ന് കൊട്ടാരത്തിൽ തന്നെ സുപ്രധാന സ്ഥാനം വഹിച്ചിരുന്ന ദേവസഹായം പിള്ളയ്ക്ക് ഇനി അങ്ങോട്ട് നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നറിയാമായിരുന്നു. കുറച്ച് നാളുകളായി താങ്കളെ ഒന്ന് നേരിൽ കാണണമെന്ന് കരുതിയിരുന്നു. എന്തെങ്കിലും വിശേഷപ്പെട്ട കാര്യം? ഉവപ്രഭു, പറഞ്ഞോളൂ. പത്മനാഭപുരത്ത് ഒരു പള്ളി പണിയാൻ ഭൂമി ദാനം നൽകാമെന്ന് കൊട്ടാരം കനിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് തേക്ക് മരങ്ങൾ നൽകാൻ അനുമതി ലഭിച്ചാൽ വലിയ സന്തോഷമായിരിക്കും. കീഴ്ജാതിക്കാരുടെ പള്ളി പണിയുന്നതിന് എന്താണ് ഇത്ര താല്പര്യം? ഞാൻ നിങ്ങളെക്കുറിച്ച് ചിലതൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ, നിങ്ങൾ വെള്ളക്കാരന്റെ മതം സ്വീകരിച്ചെന്നും അവരോടൊപ്പം ആ അശുദ്ധ മതം പ്രചരിപ്പിക്കുവാൻ ഊരുചുറ്റുന്നുവെന്നത് ശരിയാണോ? അങ്ങ് കേട്ടത് ശരി തന്നെയാണ്. ഞാനിപ്പോ നീലകണ്ഠ പിള്ളയല്ല,
ജ്ഞാനസ്നാനം സ്വീകരിച്ച ദേവസഹായമാണ്. നാട് മുഴുവനും ശ്രീപത്മനാഭനിൽ ലയിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനി പട്ടം കെട്ടി കീഴ്ജാതിക്കാർക്കൊപ്പം നടന്നാൽ അത് തിരുമനസിന്റെയും കൊട്ടാരത്തിന്റെയും മുഖത്ത് കരിവാരി പൂശുകയല്ലേ? മഹാരാജാവിനെ ഒരിക്കലും ഞാൻ അപമാനിച്ചിട്ടില്ല. അദ്ദേഹത്തോടുള്ള എന്റെ സ്നേഹം അചഞ്ചലമാണ്. എന്നാൽ എന്റെ രക്ഷകനും നാഥനുമായി യേശുവിൽ വിശ്വസിക്കുവാനും അവനെക്കുറിച്ച് സംസാരിക്കുന്നതിൽ നിന്നും ആർക്കും എന്നെ തടയാനാവില്ല. മര്യാദകൾ മറികടന്ന് പൂജാവിധികളിലും വേദപുരാണങ്ങളിലുമുള്ള വിശ്വാസത്തെ തകർക്കുന്നു. നിന്നെയും നിന്റെ കൂടെയുള്ള ഓരോ ക്രിസ്ത്യാനിയെയും ചാട്ട കൊണ്ടടിച്ച് തിരിച്ചു കൊണ്ടുവരൂടെ. ഈ തിരുവിതാംകൂറിന്റെ മണ്ണിൽ ക്രിസ്തുമതത്തിന്റെ ഒരു നാമ്പും ഈ രാമയ്യൻ ദളവയായിരിക്കുന്നിടത്തോളം കാലം മുളപ്പിക്കില്ല. പ്രിയ സ്നേഹിത, സത്യവിശ്വാസത്തിലേക്ക് എന്നെ നയിച്ച അങ്ങയോട് ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു. എന്റെ ഈ മാറ്റം ദൈവനിന്ദയായി എന്റെ സമുദായത്തിലുള്ളവർ കരുതുകയും ദളവയെയും മഹാരാജാവ് തിരുമനസ്സിനെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ അറിയുവാനായി കൊട്ടാരത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ പടയാളികളെ അയച്ചിരിക്കുകയാണ്. എന്റെ വിശദീകരണങ്ങൾ അവരുടെ മനസ്സിലെ ക്രോധത്തിന്റെ മൂടൽമഞ്ഞ് എത്രത്തോളം നീക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അവിടേക്ക് തിരിക്കും മുൻപ് അങ്ങയെ ഒരിക്കൽ കൂടി കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The church has built with the sacred blood of millions of martyrs who accepted death for the sake of Jesus Christ. May God strengthen you. Peace be with you. അങ്ങേയ്ക്ക് സമാധാനം. മരിക്കേണ്ടി വന്നാലും എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിക്കും. വേദപുരാണ ഇതിഹാസങ്ങളെ തള്ളിപ്പറയുകയും താൻ വിശ്വസിക്കുന്ന നവീന മതം നാടെങ്ങും പ്രചരിപ്പിച്ച് രാജ്യത്ത് സമാധാന വിഘ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന കുറ്റത്തിന് നീലകണ്ഠൻപിള്ള എന്ന ദേവസഹായം പിള്ളയെ എരിക്കിൻ പൂമാല അണിയിച്ച് എരുമപ്പുറത്തിരുത്തി പരിഹാസ രാജാവായി എഴുന്നള്ളിക്കുവാൻ മഹാരാജൻ കൽപ്പനയായി. നീലംപിള്ള മഹാരാജാവ് കൽപ്പിച്ച തിരുവിതാംകൂർ നിയമങ്ങൾ ലംഘിച്ച് മുക്കുവന്റെയും വെള്ളക്കാരന്റെയും നീച മതം മാറി ശുദ്ധിയും വൃത്തിയുമില്ലാതെ ഊരു ചുറ്റുന്ന കീഴ്ജാതികളോടൊപ്പം തങ്ങിയും നടന്നും ഭക്ഷണം കഴിച്ചു. നീ മഹാരാജാവിന്റെ കൽപ്പനകളെയും ഞങ്ങളെയും അവഗണിച്ച് അപമാനിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ അറിഞ്ഞ സത്യദൈവത്തെ സ്വീകരിച്ചതോ? നീചജാതികളെന്ന് നിങ്ങൾ വിളിക്കുന്ന മനുഷ്യരോടൊപ്പം കഴിഞ്ഞതോ? ഇതിലേതാണ് ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ യേശുദേവന്റെ ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്നു. അവനാണ് എന്റെ രാജാവും രക്ഷകനും. അവന്റെ രാജ്യത്തിൽ വലിയവനും ചെറിയവനുമില്ല. ക്രിസ്തുമതമെന്ന വിഷം കോട്ടയ്ക്കുള്ളിൽ വന്ന് ചീറ്റുന്നു. ഉപദേശത്തിന് മുതിർന്നാൽ നിന്റെ നാവർ തെറിയും. ഇവൻ പ്രചരിപ്പിച്ച വിഷവാക്കുകൾ മാറ്റി പറയുമ്പോൾ ചാട്ട കൊണ്ടടിച്ചവന്റെ തൊലി ഉരിയുവാൻ ഞാൻ കൽപ്പനയിടുന്നു. ക്രിസ്തുമതം ഉപേക്ഷിക്കുന്നതിന് ബ്രാഹ്മണരെ കൊണ്ട് നിരന്തരം ഉപദേശിപ്പിച്ചുവെങ്കിലും അനുസരിക്കാത്തതിനാൽ ദിവസവും ചൂരൽ കൊണ്ട് 30 അടി അടിക്കുകയും അടിയേറ്റുണ്ടാകുന്ന മുറിവുകളിൽ മുളകുപൊടി വിതറി വെയിലത്തിരുത്തുകയും ചെയ്തു. കൊടിയ പീഡനങ്ങൾക്കിടയിലും ദേവസഹായം പിള്ള തന്റെ വിശ്വാസത്തെ തള്ളിപ്പറയുവാൻ തയ്യാറായില്ല.
I'm very happy that you've known Christ. But now that I see you in this agonizing situation, my heart, it aches with sorrow. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പീഡകളും വേദനകളും എന്നെ ദുർബലപ്പെടുത്താതിരിക്കാൻ വേണ്ടി, കാരണം ഇതിനെനിക്ക് കൂടുതൽ ശക്തി ആവശ്യമാണ്. അതിന് എന്തൊക്കെ സഹിക്കേണ്ടി വന്നാലും. Friend, a life can be taken if the king gets angry. Their minds are not easy to change. Their hearts are hardened. അങ്ങ് സമാധാനായിരിക്കൂ. May peace be with you. ഈ കൊടും പീഡകളും വേദനകളും എന്നെ ബലഹീനനാക്കാതിരിക്കാൻ അങ്ങേക്ക് വേണ്ടി എല്ലാം സഹിക്കാൻ എനിക്ക് ശക്തി തരണേ എന്റെ തമ്പുരാനെ. നീലകണ്ഠ, ഉന്നത കുലത്തിൽ ജനിച്ച് ഉയർന്ന ഉദ്യോഗവും സ്ഥാനമാനങ്ങളും അലങ്കരിച്ചിരുന്ന നീ എങ്ങ നിന്നോ വന്നൊരു നീച മതത്തിൽ ചേർന്ന് ഈ വിധത്തിലുള്ള അപമാനം സഹിക്കുന്നത് യോഗ്യമാണ്? നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്ന ദേവന്മാരെ ആരാധിക്കുകയും രാജകൽപ്പന അനുസരിക്കുകയും ചെയ്താൽ രാജാവിൽ നിന്ന് നിനക്ക് ബഹുമതികളും മറ്റ് സ്ഥാനമഹിമകളും ലഭിക്കുന്നതാണ്. ധിക്കരിച്ചാൽ പൊന്നുതമ്പുരാന്റെ വാളിന്റെ ശക്തി നീ അനുഭവിക്കും. ശരീരത്തെ കൊല്ലുവാൻ അധികാരമുള്ളവനെയല്ല, ആത്മാവിനെ നിത്യനാശത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെയാണ് ഞാൻ കൂടുതൽ ഭയപ്പെടുന്നത്. Peace be with you. അങ്ങേക്കും സമാധാനം. ഈ ലോകത്തിൻ്റെതായ ഒരു സ്ഥാനമാനങ്ങൾക്കും ഞാൻ ഒരിക്കലും വില കൽപ്പിക്കുന്നില്ല. അങ്ങെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവം എന്നെ ശക്തിപ്പെടുത്തുവാനായി മരിക്കേണ്ടി വന്നാലും സത്യവിശ്വാസത്തെ മുറുകെ പിടിക്കാൻ. God bless you. എല്ലാം നിശബ്ദനായി സഹിക്കുന്ന ദേവസഹായം പിള്ളയുടെ ജീവിതം അനേകരെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് ആകർഷിക്കുകയുണ്ടായി. അങ്ങനെ അനേകർ ആ മതത്തിൽ വിശ്വസിക്കുകയും അത് നാട് മുഴുവൻ വ്യാപിക്കുകയും ചെയ്യുമെന്ന ഭയമുണ്ടായതുകൊണ്ട് എത്രയും വേഗം ദേവസഹായത്തെ കൊന്നുകളയുവാൻ അവർ തീരുമാനിച്ചു. എന്റെ കർത്താവേ, എന്തിനാ ഈ പരീക്ഷണം? നിന്നെ സ്വീകരിച്ചതിന് ഞങ്ങളെ എന്തിനിങ്ങനെ വേദനിപ്പിക്കുന്നു? നീ കരയണ്ട, ഈ കഷ്ടങ്ങളെല്ലാം രക്ഷയ്ക്കുള്ള മാർഗമാണ്. ഈ വഴിയിലൂടെ നാം നടന്നേ മതിയാകൂ. എന്റെ മരണത്തിന് ശേഷം നീ വടക്കൻകുളത്ത് പോയി താമസിക്കണം. ഭയപ്പെടാനൊന്നുമില്ല,
കരുണാനിധിയായ കർത്താവ് നിന്നെ രക്ഷിക്കും. തിരുവിതാംകൂറിന് വന്നു പോകുന്നവർക്ക് അസ്വസ്ഥമാകും വിധമുള്ള നിന്റെ ഈ തടവ് ഇനി ഇവിടെ തുടരേണ്ടെന്നും വേറൊരിടത്തേക്ക് നിന്നെ മാറ്റിപ്പാർപ്പിക്കാനും മഹാരാജാവിന്റെ കൽപ്പനയുണ്ട്. ക്രിസ്തുമതത്തിൽ ചേർന്ന് രാജാവിനെയും അദ്ദേഹം ആരാധിക്കുന്ന ദേവന്മാരെയും ബ്രാഹ്മണരെയും നിന്ദിക്കുകയും പൂജാവിധികളിലും പുരാണ ഇതിഹാസങ്ങളിലും ജനങ്ങൾക്കുള്ള വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുകയും നാട്ടിൽ സമാധാന വിഘ്നമുണ്ടാക്കുകയും ചെയ്തതിനാലും നാളിതുവരെയുള്ള ശിക്ഷാവിധികളിൽ മനംമാറ്റമുണ്ടാകാതെ താൻ വിശ്വസിക്കുന്ന നവീന മതം മാത്രമേ തുടർന്നും വിശ്വസിക്കൂ എന്നതിനാലും നീലകണ്ഠന് മരണശിക്ഷ വിധിച്ചുകൊണ്ട് മഹാരാജാവ് തിരുമനസ് കൽപ്പനയാകുന്നു. എന്റെ നാഥ, അങ്ങയിലുള്ള വിശ്വാസത്തിൽ ജീവിക്കാനും അതിനുവേണ്ടി മരിക്കുവാനും നീ തന്ന കൃപയോർത്ത് ഞാൻ നന്ദി പറയുന്നു. പിറ്റേന്ന് പുലരുന്നതുവരെ ദേവസഹായത്തിന്റെ മൃതശരീരം അവിടെ തന്നെ കിടന്നു. അതിനുശേഷം കാട്ടിലേക്ക് എറിയപ്പെട്ടു. അവസാനം അഞ്ചാം ദിനം അഴുകിയ മൃതദേഹത്തിൽ നിന്നും അസ്ഥികൾ കണ്ടെടുത്തു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത അന്നത്തെ തിരുവിതാംകൂർ ഉൾപ്പെട്ടിരുന്ന കൊച്ചി ബിഷപ്പിന്റെ ചെവികളിലെത്തി. സഭയിലെ രക്തസാക്ഷിത്വ സ്മരണാഗാനം എല്ലാ ദേവാലയങ്ങളിലും ആലപിക്കാൻ അദ്ദേഹം കൽപ്പനയിട്ടു. Thank you.
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആർക്കെന്നെ വേർപെടുത്താൻ സാധിക്കും? ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് ഹെൻറി നോവൻ രചിച്ച മനോഹരമായ പുസ്തകത്തിൽ ഫിലിപ്പയർക്കുള്ള ലേഖനത്തിലെ രണ്ടാം അധ്യായത്തിൽ 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗം വെടിഞ്ഞ് മനുഷ്യനായി കുരിശിൽ മരിക്കാൻ തയ്യാറായ യേശുവിന്റെ താഴ്മയെ വിവരിക്കുന്നു. യേശുവിന്റെ ഈ താഴ്മ ഞാൻ രക്തസാക്ഷിയായ ദേവസഹായത്തിൽ കാണുന്നു. ഉന്നതകുലത്തിൽ ജനിച്ച് സർവബഹുമാന്യനായിരുന്ന വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്ന ഒരാൾ ക്രിസ്തുവിന്റെ അനുയായി ആകാൻ വേണ്ടി എല്ലാം ത്യജിക്കാൻ തയ്യാറായി എന്നതാണ് അദ്ദേഹത്തിന്റെ മഹത്വം. മാത്രമല്ല, അതിനുവേണ്ടി സ്വജീവൻ ത്യാഗം ചെയ്യാനും തയ്യാറായിക്കൊണ്ട് ക്രിസ്തുവിനോടുള്ള അഗാധമായ തന്റെ സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു. യേശു സഹിച്ച പീഡകൾ എനിക്കും സഹിക്കണം. എത്ര കൂടുതൽ സഹനങ്ങൾ അവിടുന്ന് തരുന്നുവോ അത്രയധികം ഞാൻ യേശുവിന് വേണ്ടി സഹിക്കും. അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു താപസന്റെ മനസ്സുണ്ടായിരുന്ന ദേവസഹായം തന്റെ സഹനങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടില്ല. ഒരിക്കൽ പോലും അദ്ദേഹം പ്രത്യാശ കൈവിട്ടില്ല. ഇതിൽ നിന്നാണ് അദ്ദേഹം ഊർജം സംഭരിച്ചത്. ക്രിസ്തുവായിരുന്നു അദ്ദേഹത്തിന്റെ ഊർജം. ക്രിസ്തുവിന്റെ സ്നേഹത്തിലുള്ള അദ്ദേഹത്തിന്റെ ദൃഢതയും അദ്ദേഹം എപ്പോഴും കൈക്കൊണ്ടിരുന്ന നിലപാടുകളിലെ കരുത്തും ഇതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിന്റെ മഹത്തായ ദാനമാണ്, ദൈവത്തിന്റെ സമ്മാനമാണ്. വിശുദ്ധി സാഹചര്യങ്ങളിൽ നിന്നുണ്ടാവുന്നതല്ല. സാഹചര്യങ്ങൾ വിശുദ്ധി വളരുന്നതിന് സഹായിച്ചേക്കാം, എങ്കിലും ആത്യന്തികമായി അത് ദൈവദാനമാണ്. ദൈവത്തിന്റെ മഹത്തായ കൃപ മൂലമാണ് നീലകണ്ഠൻ ദേവസഹായമായതും രക്തസാക്ഷിയായതും ഇപ്പോൾ വിശുദ്ധനായതും. സാധാരണയായി ആത്മാവരുടെ മൃതശരീരം പള്ളിയുടെ ഉള്ളിൽ സംസ്കരിക്കാറില്ല. പക്ഷേ ദേവസഹായത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുകയും അത് അദ്ദേഹത്തിൻ്റേത് തന്നെയാണെന്ന് നിരവധി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയും ചെയ്തതിന് ശേഷം ആ ഭൗതിക അവശിഷ്ടങ്ങൾ കോട്ടാറിലുള്ള സെന്റ് സേവിയസ് കത്തീഡ്രലിൽ സംസ്കരിച്ചു. 1930 കോട്ടാർ രൂപത നിലവിൽ വന്നത്. എന്നാൽ 1752 തന്നെ അദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ കത്തീഡ്രലിൽ തന്നെ അടക്കം ചെയ്യണമെന്ന് മെത്രാൻ ഉത്തരവിട്ടു. അൾത്താരിയുടെ നേരെ മുൻപിലാണ് ഇത് അടക്കം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തിന് സഭ അത്രയും പ്രാധാന്യം നൽകിയിരുന്നുവെന്നർത്ഥം. അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന്റെ പശ്ചാത്തലത്തിൽ അവഗണിക്കപ്പെടുവാനാവാത്ത 2 അത്ഭുത സംഭവങ്ങൾ ഉണ്ടായതായി എനിക്ക് അറിവ് കിട്ടി. ഗർഭിണിയായ ഒരു യുവതിയെ കടുത്ത വയറുവേദന മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവരെ പരിശോധിച്ച ഡോക്ടർ ഗർഭസ്ഥ ശിശു ഉദരത്തിൽ വെച്ച് തന്നെ മരിച്ചതിനാൽ ഉടൻ ഓപ്പറേഷൻ നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അവള് കൃത്യമായി ചെക്കപ്പൊക്കെ ചെയ്ത് ഭംഗിയായി മുന്നോട്ട് പോവുമായിരുന്നു. എന്നാൽ 7 മാസം ആയപ്പോൾ അവ കടിവയറ്റിൽ വേദന തുടങ്ങി. അടുത്തുള്ള ചില നാട്ടുവൈദ്യന്മാരെയൊക്കെ കണ്ട് വേദന കുറയാനുള്ള എന്തൊക്കെയോ മരുന്നുകൾ കഴിച്ചു. എന്നിട്ട് അവള് ഒരു 2-3 ദിവസം വെയിറ്റ് ചെയ്തു, പക്ഷെ വേദന കുറഞ്ഞില്ല. ഒരു ദിവസം രാവിലെ അവൾക്ക് വേദന കലശലാവുകയും അതിനെ തുടർന്ന് ഗർഭസ്ഥ ശിശുവിന്റെ അനക്കം നിലയ്ക്കുകയും ചെയ്തു. ഭയപ്പെട്ട അവര് നാഗർകോവിലുള്ള പ്രശസ്തമായ ജയസരൺ ഹോസ്പിറ്റലിലെത്തി ചെക്കപ്പ് നടത്തി. അവരവളെ വിശദമായിട്ട് തന്നെ പരിശോധിച്ചു. എന്നാൽ അവരുടെ പരിശോധനയിൽ ശിശുവിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാനില്ല എന്ന് പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു. ഉടനെ അവർ ഡോപ്ലർ പരിശോധന നടത്തി, പക്ഷെ അതിന് ഹൃദയമിടിപ്പ് കേൾക്കാൻ സാധിച്ചില്ല. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലും ഇതുതന്നെയായിരുന്നു സ്ഥിതി. ഇത്രയുമായപ്പോൾ കുഞ്ഞു മരിച്ചു എന്ന് വിധിയെഴുതിയ ഡോക്ടർമാർ കുഞ്ഞിന്റെ ശരീരം ശസ്ത്രക്രിയ നടത്തി പുറത്തെടുക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ലേബർ റൂമിലേക്ക് വരാൻ അവർ ആ സ്ത്രീയോട് ആവശ്യപ്പെട്ടു. ഉടൻ അവർ ദേവസഹായം പിള്ളയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു. വിശുദ്ധന്റെ കിണറിൽ നിന്നുള്ള വിശുദ്ധ ജലം അവൾക്ക് കുടിക്കുവാൻ കൊടുത്തു. അപ്പോൾ അമ്മയുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഓപ്പറേഷന് തയ്യാറാകുവാൻ ഡോക്ടർ നഴ്സുമാരോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീ നാഗർകോവിലിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരെ താമസിച്ചിരുന്ന തന്റെ അമ്മായിയപ്പനെ ഫോണിൽ വിളിച്ചു പറഞ്ഞു.
അവരുടെ വീട്ടിൽ ദേവസഹായത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നുള്ള വെള്ളമുണ്ടായിരുന്നു. അമ്മായിയപ്പന്റെ സഹായത്തോടെ അവൾ ആ വെള്ളം ഹോസ്പിറ്റലിൽ എത്തിച്ചു കുടിച്ചു. ആ വെള്ളം കുടിക്കുമ്പോൾ ഏകദേശം 12 മണിയായിട്ടുണ്ടാവും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവളുടെ ഉദരത്തിലെ കുഞ്ഞ് അനങ്ങിയതായി അവൾക്ക് അനുഭവപ്പെട്ടു. അവളുടെ വേദനയെല്ലാം മാറി. ഡോക്ടർ വന്നപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തയായ മറ്റൊരാളെയാണ്. അവർ അവളെ വീണ്ടും എക്സ്റേയ്ക്കും സ്കാനിങ്ങിനുമെല്ലാം വിധേയമാക്കി. അവർ കണ്ടു ഉദരത്തിലെ ജീവനുള്ള കുഞ്ഞിനെ. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഒരിക്കൽ ഹൃദയമെടുപ്പ് നിന്നുപോയാൽ അടുത്ത 4-5 മിനിറ്റുകൾക്കുള്ളിൽ തലച്ചോറും മരിക്കും. പരമാവധി പോയാൽ തന്നെ അത് ഏകദേശം ഒരു 20 മിനിറ്റ് വരെയാകാം. എന്നാൽ മേൽപ്പറഞ്ഞ കേസിൽ കുഞ്ഞ് മരിച്ചു എന്ന് ഡോക്ടർ പ്രഖ്യാപിച്ച ശേഷം ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കുഞ്ഞിന്റെ ഹൃദയമെടുപ്പ് വീണ്ടും അത്ഭുതകരമായി ആരംഭിച്ചത്. ആ ഭ്രൂണത്തിന്റെ പുനർജന്മത്തിന് കാരണമായത് ദേവസഹായം പിള്ളയുടെ മധ്യസ്ഥതയിലുള്ള അത്ഭുതമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. തുടക്കത്തിൽ തന്നെ ഈ അത്ഭുത പ്രവൃത്തിയെക്കുറിച്ച് ഞാൻ കർദിനാൾ ആൻഡ്രൂ സാർനോയോട് വിശദീകരിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ ദേവസഹായം പിള്ളയെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തുവാൻ എത്തിയവർ അദ്ദേഹത്തെ വിശുദ്ധനായി ഉയർത്തുന്നതിന് ഒരുങ്ങുവാൻ എന്നോട് ആവശ്യപ്പെട്ടു. എല്ലാറ്റിനും അതിൻ്റെതായ സമയമെടുക്കുമല്ലോ. നിരവധി ഡോക്യുമെന്റുകൾ തയ്യാറാക്കി വത്തിക്കാനിലേക്ക് അയക്കേണ്ടതുണ്ട്. അവസാനം റോം അത് അംഗീകരിച്ചു. വത്തിക്കാൻ അംഗീകരിച്ചതോടെ ദേവസഹായത്തിന്റെ ഖ്യാതി തമിഴ്നാട്ടിലും കേരളത്തിലും അതിവേഗം വ്യാപിച്ചു. അദ്ദേഹത്തിന്റെ ജീവചരിത്രം തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലുമായി 10,000-ക്കണക്കിന് കോപ്പികൾ പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതുകൂടാതെ അദ്ദേഹത്തോടുള്ള ഭക്തിയും ആദരവും തെക്കേ ഇന്ത്യ മുഴുവൻ അതിവേഗം വ്യാപിച്ചു. ഇത്രയേറെ സഹിക്കേണ്ടി വന്നെങ്കിലും അദ്ദേഹം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടു. അദ്ദേഹം ശരിക്കും വലിയൊരു രക്തസാക്ഷിയായിരുന്നു. ഓരോ വിശ്വാസികൾക്കും അദ്ദേഹം വലിയൊരു പ്രചോദനമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശവകുടീരം സന്ദർശിക്കാനും മധ്യസ്ഥം യാചിക്കാനും ഇവിടെ എത്തിയത്. എല്ലാ ജനങ്ങൾക്കും പ്രത്യേകിച്ച് അൽമായർക്ക് ദേവസഹായം പിള്ളയുടെ ജീവിതം എന്നും വലിയൊരു പ്രചോദനം തന്നെയാണ്. അന്ന് രാജാവും പടയാളികളും വിചാരിച്ചു, ലോകം മുഴുവനും വിചാരിച്ചു ദേവസഹായം പിള്ളയുടെ ജീവിതം അവസാനിച്ചു എന്ന്. എന്നാൽ ദൈവം ചരിത്രം മാറ്റിയെഴുതി. അവിടുത്തെ കണ്ണിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു. ഒരു പുതിയ വിശുദ്ധനെ ദൈവം ലോകത്തിന് സമ്മാനിക്കുകയായിരുന്നു. യുവാക്കളെ പോലും ദേവസഹായം സ്വാധീനിക്കുന്നു എന്നതിന്റെ തെളിവാണ് അവർ ജ്ഞാനസ്ഥാന സമയത്ത് ദേവസഹായത്തിന്റെ പേര് സ്വീകരിക്കുന്നു എന്നത്. ദേവസഹായം ഇന്നത് വളരെ ജനകീയമായൊരു പേരാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ആദ്യകാലത്ത് ജനങ്ങളിൽ വിശ്വാസം പകരാൻ വേണ്ടി ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും മിഷന് നേതൃത്വം നൽകിയിരിക്കുന്ന ഈശോ സഭാ വൈദികർ ചരിത്ര നാടകങ്ങളിൽ ഒരു വശത്ത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളും അതുപോലെ മറുവശത്ത് ദേവസഹായത്തിന്റെ പീഡകളും അവതരിപ്പിച്ചിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് പോലും ഇത്തരം നാടകങ്ങൾ എന്റെ ഗ്രാമത്തിൽ പതിവായിരുന്നു. അന്ന് 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതായിരുന്നു ഉദ്ദേശം. ഇതെല്ലാം മിഷൻ ഏരിയയിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഇത്തരം നാടകങ്ങൾ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ എല്ലാം വിശ്വാസം വളരുന്നതിന് ഒരുപാട് സഹായിച്ചിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ആടിമാസത്തിലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ വിവാഹം പോലെയുള്ള ആഘോഷങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയങ്ങളിൽ അവർ രക്തസാക്ഷിയായി ദേവസഹായത്തിന്റെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു. സാധാരണ
സാധാരണയായി പല സ്ഥലങ്ങളിലുള്ള വിശുദ്ധരെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കാറുണ്ട്. ഇപ്പതാ നമ്മുടെ നാട്ടില് ഒരു വിശുദ്ധൻ വന്നിരിക്കുന്നു. ശരിക്കും ദൈവം തിരഞ്ഞെടുത്ത ഒരു അമൂല്യ നിധിയാണ് ദേവസഹായം പിള്ള. ആയിരങ്ങളാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം കണ്ട് ക്രിസ്തുവിലേക്ക് വന്നത്. ദേവസഹായത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള ചരിത്രരേഖകളുടെ അഭാവമാണ് ഒരു പ്രധാന പ്രശ്നം. ദേവസഹായത്തെക്കുറിച്ച് നിരവധി സഭാപരവും മതപരവുമായ രേഖകളുണ്ട്. സഭാചരിത്രത്തിലും സഭയുടെ മറ്റ് രേഖകളിലും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ സർക്കാർ രേഖകളിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വളരെ കുറവാണ്. നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു ഔദ്യോഗിക രേഖ എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ രണ്ട് ലഫ്റ്റനൻ്റുമാർ തയ്യാറാക്കിയതാണ്. ലഫ്റ്റനൻ്റ് വാർഡ് ആൻഡ് ലഫ്റ്റനൻ്റ് കോണർ, രണ്ട് യൂറോപ്യൻ സർവേയർമാർ. തിരുവിതാംകൂറിനെക്കുറിച്ച് വിശദമായൊരു പഠനം നടത്തിയ സർവേയർമാരാണവർ. ഭൂപ്രകൃതിപരവും ഭൂമിശാസ്ത്രപരവുമായ ഒരു സർവേ. 1816 മുതൽ 1820 വരെയാണ് അവരുടെ പഠന കാലഘട്ടം. ഈ സർവേയിൽ അവരൊരു പ്രത്യേക കാര്യം പരാമർശിച്ചിട്ടുണ്ട്. ഇതാണ് ആ പുസ്തകം, ദ മെമ്മേർ ഓഫ് ദ സർവേ ഓഫ് ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ്സ്. ഈ പുസ്തകത്തിലെ പേജ് 13 വ്യക്തമായി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. കവാടത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു റോമൻ കത്തോലിക്ക ദേവാലയമുണ്ട്. ആ ജില്ലയിൽ അത്തരം മുഖപ്പോടുകൂടിയ ദേവാലയം ഒന്നേ ഉള്ളൂ. ഉന്നതമായ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന പിന്നീട് കത്തോലിക്കനായ ഒരു നായരുടെ ബഹുമാനാർത്ഥമാണ് ആ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളിലൂടെയും മറ്റുള്ളവരിലൂടെയും വിശ്വാസത്തിൽ നിന്നും പിന്തിരിയാനുള്ള പ്രേരണ ഉണ്ടായെങ്കിലും തൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് അയാൾ രക്തസാക്ഷിയായി. കൂടുതൽ നായന്മാർ ക്രിസ്ത്യാനികളാകുന്നത് തടയാൻ അയാളെ സർക്കാർ തൂക്കിലേറ്റി. ദേവസഹായത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഇപ്പോൾ ലഭ്യമായ ഒരേ ഒരു സർക്കാർ രേഖ ഇത് മാത്രമാണ്. ഈ ചരിത്രരേഖയുടെ പ്രാധാന്യം എന്തെന്നാൽ ഇതെഴുതിയത് കത്തോലിക്കരല്ലാത്ത യൂറോപ്പുകാരാണ് എന്നതാണ്. ഇതിൻ്റെ രചയിതാക്കൾ പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. അക്കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സർവേയർമാർ കത്തോലിക്കരെക്കുറിച്ച് എന്തെങ്കിലും എഴുതുക എന്നത് അചിന്ത്യമായിരുന്നു. ദേവസഹായം പിള്ള രക്തസാക്ഷിയായി മരിച്ചു എന്നാണ് അവർ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തെ സഭ രക്തസാക്ഷിയായും വിശുദ്ധനുമായി ഉയർത്തിയെങ്കിൽ 200 വർഷങ്ങൾക്ക് മുൻപ് വാർഡും കോണറും വ്യക്തമായി എഴുതിയിരിക്കുന്നു അദ്ദേഹം തന്റെ വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷിയായി മരിച്ചുവെന്ന്. വളരെ മഹത്വപൂർണമായ ജീവിതമായിരുന്നു ദേവസഹായത്തിൻ്റെത്. ചെറുതും മധുരമുള്ളതുമായ ജീവിതം, അതായത് ഇരുട്ടിൽ തിളങ്ങുന്ന പ്രകാശം പോലെ, ചെളിയിൽ നിന്ന് വിരിഞ്ഞു വന്ന ഒരു താമര പുഷ്പം പോലെയായിരുന്നു. ദൈവം എല്ലാവരെയും തുല്യരായി സൃഷ്ടിച്ചുവെന്ന് ദേവസഹായം പിള്ള വിശ്വസിച്ചു. ആ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടപ്പോൾ അദ്ദേഹം രക്തസാക്ഷിയായി. മനുഷ്യരാശിയുടെ സമത്വത്തിനു വേണ്ടി സ്വന്തം ജീവൻ ത്യജിച്ച വ്യക്തിയാണ് അദ്ദേഹം. താൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച കാര്യങ്ങൾ അദ്ദേഹം തൻ്റെ സഹനങ്ങളിലൂടെ തെളിയിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇന്ന് ലോകം മുഴുവനും ഈ അൽമായന്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ്. അദ്ദേഹം വിവാഹിതനായ ഒരു അൽമായനാണെന്ന് ഓർക്കണം. അത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. അതുപോലെ രക്തസാക്ഷിത്വം എന്നാൽ അതിലും മഹത്തരമാണ്. ഡോനക് ഫോർ മാതൂർ ക്രിസ്തോസ്, ക്രിസ്തു എന്നിൽ രൂപപ്പെടുന്നത് വരെ, അതെ, ക്രിസ്തു അദ്ദേഹത്തിൽ രൂപപ്പെടുന്നത് വരെ എന്തും ത്യജിക്കാൻ ദേവസഹായം തയ്യാറായിരുന്നു.
എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നുവോ, ബുദ്ധിമുട്ടുകൾ വരുന്നുവോ, അപ്പോഴൊക്കെ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാറാണ് പതിവ്. എന്നാൽ ദൈവസഹായം അങ്ങനെയായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് യേശുവിൽ അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അതാണ് യേശുവിലുള്ള യഥാർത്ഥ ശിഷ്യത്വം. പ്രസംഗിച്ചതെല്ലാം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി. അദ്ദേഹം ക്രിസ്തുവിനെ പോലെ ചിന്തിക്കുകയും ക്രിസ്തുവിനെ പോലെ പ്രവർത്തിക്കുകയും ചെയ്തു. മഹത്വപൂർണമായ ജീവിതം. അദ്ദേഹം ക്രിസ്തുവിന്റെ അനുയായി മാത്രമായിരുന്നില്ല, ക്രിസ്തുവിന്റെ ആദർശങ്ങൾ എല്ലാ ക്രിസ്ത്യാനികളും അനുസരിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതാണ് ഏതൊരു ക്രിസ്ത്യാനിയുടെയും ജീവിതം മഹത്വപൂർണമാക്കുന്നത്. അത് മാത്രമേ നമ്മളെ മഹത്വത്തിലേക്ക് നയിക്കുകയുള്ളൂ. ക്രിസ്തുവിനെ പോലെ ദേവസഹായം പിള്ള എല്ലാവരെയും തുല്യരായിട്ട് കരുതി. അതിനാൽ ആധുനിക ലോകത്തിന്റെ രക്തസാക്ഷിയായിട്ട് അറിയപ്പെടാൻ അദ്ദേഹം സർവദാ യോഗ്യനാണ്. അദ്ദേഹത്തെ ഞാൻ ക്രിസ്തുവിന്റെ 13-ാമത്തെ അപ്പോസ്തലൻ എന്ന് വിളിക്കും. കാരണം ക്രിസ്തുവിന്റെയും മറ്റ് 12 അപ്പോസ്തലന്മാരുടെയും വേദനകൾ സഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നു. അദ്ദേഹം ക്രിസ്തുവായി രൂപപ്പെട്ടു. സത്യത്തിൽ അദ്ദേഹം ക്രിസ്തു തന്നെയായി മാറി. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ അദ്ദേഹം ക്രിസ്തുവിന്റെ മനസ്സ് സ്വന്തമാക്കി. അവനിൽ നിന്ന് ഒരു തരത്തിലും വേർപെടരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ തിരുവിതാംകൂറിലെ ജാതീയതയുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ വെണ്മ ഏറ്റവും വിശുദ്ധമായ ഒന്നാണ്. ഒട്ടേറെ സഹനങ്ങളിലൂടെ കടന്നുപോയ ദേവസഹായം പിള്ളയെ കർത്താവ് മഹത്വപ്പെടുത്തി. വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും തീഷ്ണതയോടെ അതേറ്റു പറയുവാനും ഈ ധന്യാത്മാവിന്റെ ജീവിതം ഇന്നും അനേകർക്ക് പ്രചോദനമാകുന്നു. Are you searching for purpose of life? Discover your true identity. Stay tuned to Shalom World.